പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ ഭീമനേശ്വര സ്വർഗത്തിലെ പോലെ ഭൂമിയുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനിയങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉള്ളവരെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സുഭദ്രനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വം പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ തിരുക്കുമാരനെയും മനുഷ്യവർഗത്തിന്റെ ദൈവീകൃതി രക്ഷയ്ക്കുമായി അങ്ങ് ഞങ്ങൾക്ക് നീയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശുദ്ധയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ ന്യായത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ സ്നേഹത്തെയായി ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ രക്ഷാവേകൃത്യങ്ങളുടെ അനുസരണവും ആഘോഷമായി ബലി യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ നീ ശക്തരാക്കണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥനിൽ എത്തിക്കുന്ന ഈ ബലിയിൽ നീ പ്രസാദിക്കണമേ. മരണം മൂലം ഞങ്ങളും വേർപിരിഞ്ഞു പോയ ഷൈജുവിന്റെയും നിത്യസന്റെയും ആത്മാക്കൾക്ക് നിത്യശാന്തിയും നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും സർവീശ്വരനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഉള്ളം രക്ഷകനവരിൽ ആനന്ദിക്കുന്നു. എന്നാത്മാവ് സർവീശ്വരനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഉള്ളം രക്ഷകനവരിൽ ആനന്ദിക്കുന്നു. ദാസിതം താഴ്മയെ തൃക്കം പാർത്ത് ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്ദു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടും ഇവളെ ധന്യയായി. എന്നാത്മാവ് സർവീശ്വരനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഉള്ളം രക്ഷകനവന് ആനന്ദിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രതീക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും ശ്രദ്ധാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രീശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അവയങ്ങ് സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ വ്യാപിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെയും നാഥായ നീയും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിതാവനാം സർവേശ പരിതാവനാം ബലവാനി പരിപാലനാം അമർത്യേ വശ്യത്തിനും ശുദ്രഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീശ്വരായ നീയും അമ്പരമനവരതം ഉദ്ഘോഷിക്കുന്നു ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദിവ്യ അങ്ങടിഞ്ഞതായും ദൈവികവുമായ കീർത്തനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീയും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. Amen.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായീശ നമ്മുടെ കർത്താവ് യിസ്രായേലിന്റെ പരിശുദ്ധ സുവിശേഷം ഒന്നാമധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവർ സഖയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചാടി. കർത്താവ് അടിച്ചത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാകുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന നിലനിൽക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധ സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭാ തലവന്മാരായ മാർ ജോർജ് ആലഞ്ചേരി, മാർ ആന്റണി ഗരിയർ പിതാക്കന്മാരെയും അവരുടെ സഹശുശ്രൂഷികളായ വൈദികർ, സിസ്റ്റേഴ്സ് എന്നിവരെയും ശുശ്രൂഷാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഇളയമ്മ എലീശ്വ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ അവിടെ ചെന്ന് 3 മാസം ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ ഞങ്ങളുടെ ശുശ്രൂഷ അത്യാവശ്യമായിരിക്കുന്ന എല്ലാവരിലും ഇറങ്ങിച്ചെന്ന് അവരെ പരിചരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദീർഘകാലത്തെ സേവനങ്ങൾക്ക് ശേഷം സ്കൂളിൽ നിന്നും മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുന്ന എല്ലാ ജീവനക്കാരെയും സമർപ്പിച്ച് നന്ദി പറയുന്നു. അവരുടെ ശിഷ്ടകാലം അനുഗ്രഹ പൂർണ്ണമാക്കുവാനും കൃപ നൽകണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം മൂലം വേർപെട്ടു പോയ എല്ലാവരെയും വളരെ പ്രത്യേകമായി 1st ചരമവാർഷികം ആചരിക്കുന്ന മണുവേലി ക്ലീറ്റസിന്റെയും 41st ചരമദിനം ആചരിക്കുന്ന ഷൈജു ജോസഫ് തേനംകോടത്തിന്റെയും ആത്മാക്കളെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയും പൊതുവായ എല്ലാ നിയോഗങ്ങളെയും അങ്ങങ്ങളോട് പ്രാർത്ഥനാ സഹായം യാചിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധം ഏഴ് വണക്കുമാസം കാലക്കൂടു നീന്ന അമ്മയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കേൾപ്പിച്ചും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയും ഞങ്ങൾക്കും നീ അമ്മയായിരിക്കണമേ. മാതൃസഹജമായ വാത്സല്യത്തോടെ ഞങ്ങളെ കരുതുകയും കാക്കുകയും ചെയ്യണമേ. ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിച്ച് അവൾക്ക് ആശ്വാസവും ശുശ്രൂഷയും പകരം തമ്മിലെ മാതൃക സ്വീകരിച്ച് ഞങ്ങളുടെ സേവനവും സ്നേഹവും ആവശ്യമായിരിക്കുന്ന ഇടങ്ങളിൽ കടന്നു ചെല്ലുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നീ സ്ത്രീകളെ അനുഗ്രഹീതിയാകുന്നുവെന്ന് അങ്ങയെ പ്രതിനിധിച്ചുകൊണ്ട് എലിസബത്തിനോടൊപ്പം ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. നിന്റെ ദൈവികമായ മാതൃത്വത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മയുടെ സംരക്ഷണയിൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ. മരണം മൂലം ഞങ്ങൾ വേർപെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് പീറ്റേഴ്സിന്റെയും ഷെയ്യുവിന്റെയും ആത്മാക്കളെ നിത്യഭാഗ്യത്തിന്റെ പൂർണ്ണതയിൽ പങ്കുചേർക്കണമേ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന എല്ലാ ജീവനക്കാരെയും ജോലിക്കാരെയും സ്നേഹപൂർവ്വം ഏൽപ്പിച്ച് അവരുടെ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ശിഷ്ടകാലം നിന്റെ അനുഗ്രഹത്തിന് നിലവിൽ ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യവും സന്തോഷവും സൗഭാഗ്യകരമായ കുടുംബജീവിതവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ യാചനകളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അർത്ഥനകളും പരിശുദ്ധമ്മയുടെ വലിയ സ്നേഹത്തോട് ചേർത്ത് നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കോവിഡ് കാലം എത്രയും വേഗം പൂർണ്ണമായും ഇല്ലാതാകാനും നാളെ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതാകാനും വിദൂരത്തിൽ നിന്നാണെങ്കിൽ പോലും സജീവമായ കുട്ടികളുടെ പഠനം മുന്നോട്ട് പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനും നീ ഇടപെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവീശ്വരായും കൃപാസന്ദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. സ്വീകരിച്ചാലും
ബാധ സ്വീകരിച്ചാലും ഈ എളിയ വാർത്തം കാഴ്ചകൾ ബലിയണച്ചാലും സ്വന്തമായി ഒന്നുമില്ല കൈമുതൽ നാഥ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയ വാർത്തൻ കാഴ്ചമൊഴി ബലിയണച്ചാലും രാജ്യമായ ത്രിത്വത്തെ പോടും നീക്കും ഞങ്ങൾ സ്തുതിക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗത്തിന്റെയും നമ്മുടെ കരകളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമേൻ ഞങ്ങളുടെ കഥാമായ ദൈവമേ വിശ്വനായുടെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗോലം വരെ സുദീർഘവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ബലിയർപ്പിക്കപ്പെടണം എന്നതിനനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിജ്ഞയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വിജയിക്കും പോലാത്മജനം ദിവ്യരൂഹായിക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാണിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമേ ബലിയിൽ എന്റെ കരങ്ങൾ വഴിപൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ ഞങ്ങളുടെ ദൈവമയങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങുകാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും വിജയിക്കും സമാധാനം നിങ്ങളോടുകൂടെ സഹോദരരുടെ വിശ്വാസനീയത നിങ്ങൾ സമാധാനം ആശംസിക്കുകയും വിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ആയിരങ്ങളും മല
ഗ്രാഹമാടുകരായും മഹോന്നതരായി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അടിവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അടിവികളുമായി ഗവ്യന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അറിഞ്ഞു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട യാത്രയിൽ ഈശോ നിർമ്മലമായ ദുർഘരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാണി അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനീതർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, ബഹുദാനാചാര്യനും സാർവത്രിക സഭയുടെതലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലെത്തിയ ക്ഷമിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി സരസ്വതാപടിത്തേക്കും അതിർപിതാധ്യക്ഷമിതാവുമായ മാറായണഗിരിയിൽ പിതാവിനും മറ്റെല്ലാം മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷനറിമാർ, സന്യാസിനി സന്യാസിമാർ, അൽമായ പ്രേക്ഷ തെരഞ്ഞവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകം ആവിധം വർദ്ധിച്ച നീതിമാന്മാർ, വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്കു വേണ്ടിയും വളരെ പ്രത്യേകമായി വിജയം ഞങ്ങളെ അനുസ്മരിക്കുന്ന ക്ലീറ്റസ് സൈജു സഹോദരങ്ങളെ അന്യശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പരിശുദ്ധമായ പ്രത്യേകമായ മാധ്യസ്ഥ അനുഗ്രഹങ്ങൾക്കും അയോഗ്യനായിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. പ്രവാസികളുടെ എല്ലാവരും അങ്ങേറിയട്ടെ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവപുത്രനായ യേശു മിശിഹ യേശുവെന്നും കർത്താവും ദൈവവുമായ മിശിഹ വന്ന് രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളി വന്ന്
നിന്റെ ദാസരുടെ കൃപാനിയിൽ അവിടുന്ന് അവസരിച്ച് ജനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇരുവഴികടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതിയനകമാമിഖമമേ സന്നിധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായുധവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും വിജയിക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൻ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിട്ട് സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ നയിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിതായി ദൈവം നൽകും ജീവന്റെ അപ്പവിത നിലോക പാപങ്ങൾ വീക്കും ദൈവത്തിൻ കുഞ്ഞാടിത ദൈവം നൽകും ജീവന്റെ അപ്പവിത. നമ്മുടെ കർത്താവ് യേശുശിഖായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നിരിക്കും. നമ്മുടെ ഉത്സവന്റെ അമൂല്യമായ ശോഭയാത്രയെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അന്തവന്നവാങ്ങുന്ന സ്വർണത്തോടെ അപരാധം വന്ന പിന്തുണയോണ്ടും പാവങ്ങളെ കുറച്ച് കച്ചവിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമസ്കാരനാഥായ ദൈവത്തോട് കൃപയും പാവജനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതരം കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. സത്യദേവൻ വിദ്വേഷത്തിൽ നിന്ന് നവാത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പുത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോഗത്തോടും ഐക്യത്തോടും കൂടെ ദൈവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ ഇവ നിങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവ് നമുക്ക് നേടിത്തുന്ന ഏറ്റവും വലിയ അവകാശം സ്വർഗത്തിൻ്റെ മക്കളെന്നുള്ള അവകാശമല്ല, ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശമാണ്. മക്കളുടെ സ്വാതന്ത്ര്യത്തോടും അവകാശബോധത്തോടും കൂടി ദൈവത്തെ സമീപിക്കാനുള്ള അവകാശമാണ്. ആ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ വിളിച്ച് നമുക്കിപ്പോൾ അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എവിടെയേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ, ദൈവപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മശുദ്ധീകരണം പ്രാപിക്കാം. യേശുവായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവ് കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകട്ടെ നമുക്ക് എല്ലാവർക്കും. ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപാവരം യോഗ്യരാക്കുന്നതിന് നന്ദി പറയുന്നു. പിതാവുംപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായ സകലത്തെയും ബൗദ്ധീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിനർഹമാകട്ടെ. അവരുടെയുമായി ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. വിശുദ്ധയുടെ മാതാവായി വിശ്വകന്യാമതിയെ തിരഞ്ഞെടുത്ത പിതാവായി ജീവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇതാ നിന്റെ അമ്മയും നന്ദി ചെയ്തുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയായി നൽകി മറിയത്തെ നമുക്ക് വാഴ്ത്താം. സ്ത്രീകളെ അനുഗ്രഹീതിയാകുവാൻ മറിയത്തിന് ഭാഗ്യം നൽകിയ പരിശുദ്ധാത്മാവിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. പിതാവായ ദൈവത്തിന് സ്തോത്രം അറിയിച്ചുകൊണ്ടും മിശിഹായ കുരിശിഞ്ചോട് വരെ അനുയാത്ര ചെയ്തുകൊണ്ടും ജീവിച്ച വശകൻ ഞാമനീത്തെ പോലെ സ്വർഗീയ കിരീടത്തിന് യോഗ്യരാകത്തക്ക ഓണം ജീവിക്കുവാൻ ഇനീ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നിരിക്കും. വിശദീകരണത്തിന് വലിയ സ്വസ്തി ഞങ്ങളുടെ.